കരൾമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ഏറെ സങ്കീർണമാണെങ്കിലും ഡോക്ടർമാർ നൽകുന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. പ്രാർത്ഥനകൾക്കൊപ്പം സുമനസുകളുടെ കൈത്താങ്ങും തേടുകയാണിവർ. മൂന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പിറന്ന പൊന്നുമോൾ. അവളുടെ കരളിനെ കാക്കാൻ പള്ളിക്കര സ്വദേശി രജീഷിനും ലിൻസിക്കും കൂട്ടുള്ളത് പ്രാർത്ഥനകൾ മാത്രം. ഗായത്രിക്ക് പ്രായം 5 മാസം. ജന്മനാ കരളിന്റെ പ്രവർത്തനം തകരാറിലായിരുന്നു. പ്രസവിച്ചയുടൻ കണ്ണിലും മൂത്രത്തിലും മഞ്ഞനിറം ശ്രദ്ധിക്കപ്പെട്ടിരുന്നെങ്കിലും 4 മാസത്തിനു ശേഷമാണ് കരളിന്റെ പ്രവർത്തനം നിലച്ച കാര്യം തിരിച്ചറിഞ്ഞത്. പെയിന്റിംഗ് തൊഴിലാളിയായ രജീഷിന് പൊന്നോമനയുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കു വേണ്ട ഭീമമായ തുക എങ്ങനെ കണ്ടെത്തുമെന്നറിയില്ല. ദാദാവായി രജീഷിന്റെ അമ്മ ഓമനയെ കണ്ടെത്തിയെങ്കിലും എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച ഗായത്രിയുടെ ശസ്ത്രക്രിയയ്ക്ക് 20 ലക്ഷം രൂപ വേണം. തുടർ ചികിത്സയ്ക്കും പരിചരണത്തിനും വേണ്ട തുകയെക്കുറിച്ചും ആലോചിക്കുമ്പോൾ നല്ല മനസ്സുകളുടെ സഹായം തേടുകയാണിവർ. 4 മാസം കഴിഞ്ഞിട്ട് അതറിഞ്ഞത്. അപ്പോഴത്തേക്കും ഇത് ലിവർ ഡാമേജായി കഴിഞ്ഞു. 90% ഡാമേജായി. ഡോക്ടർ പറഞ്ഞ 20 ലക്ഷം രൂപയാണ് ഓപ്പറേഷൻ പറഞ്ഞേക്കണം. ഇവക്ക് ആരോഗ്യമില്ലാത്തതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചേക്കണത്. കൊച്ചു രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിന് സഹായിച്ച എല്ലാവർക്കും നന്ദി. സ്വാതിയുടെയും ശ്യാമിന്റെയും എല്ലാം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ സുധീന്ദ്രൻ നേതൃത്വം നൽകുന്ന ഡോക്ടർമാരുടെ സംഘമാണ് ഗായത്രിയെ ചികിത്സിക്കുന്നത്. ഇത്രയും പ്രായം കുറഞ്ഞ കുട്ടിയുടെ കരൾ മാറ്റിവെക്കൽ കേരളത്തിൽ ആദ്യമാണെങ്കിലും ശസ്ത്രക്രിയക്ക് 80% വിജയപ്രതീക്ഷയുണ്ടെന്ന് ഡോക്ടർ സുധീന്ദ്രൻ. ഇത്രയും കൊച്ചു പ്രായമായതുകൊണ്ട് 6 മാസമേ ഉള്ളൂ. വെയിറ്റ് വളരെ കുറവാണ്, 5 കിലോ. അങ്ങനെ വരുമ്പോൾ ഈ നമ്മൾ ജോയിൻ ചെയ്യാനുള്ള പുതിയ ലിവർ എടുത്ത് വെക്കണമല്ലോ. അമ്മമ്മയുടെ ലിവറിന്റെ കുറച്ച് ഭാഗം വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. കേട്ടറിഞ്ഞവർ നൽകിയ ധനസഹായങ്ങളിലാണ് ഇപ്പോൾ ഗായത്രിയുടെ ചികിത്സ മുടങ്ങാതെ പോകുന്നത്. കരളിന്റെ തുടിപ്പോടെ ഗായത്രിയുടെ ജീവൻ വീണ്ടെടുക്കാൻ ഈ കുടുംബത്തെ തേടി ആ സഹായഹസ്തങ്ങൾ ഇനിയും എത്തണം. ഷംസീർ ഷാൻ, കൊച്ചി, ഇന്ത്യ വിഷൻ.